നമ്മുടെ നിയമസഭയിലെ 140 എംഎൽഎമാരിൽ വെച്ച് ഏറ്റവും വലിയ മത തീവ്രവാദിയും വർഗീയ വിഷവിത്തുമാണ് മുൻ മന്ത്രിയായ കെ.ടി ജലീൽ എന്ന എംഎൽഎ. ഇപ്പോൾ അതാ കെ.ടി ജലീൽ എന്ന് പറയുന്ന ഈ വിഷവിത്ത് കന്യാസ്ത്രീകൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. കന്യാസ്ത്രീ വേഷം സ്കൂളുകളിലും കോളേജുകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലുമൊക്കെ കന്യാസ്ത്രീ വേഷത്തിൽ വരുന്നവരെ കുറിച്ചാണിപ്പോൾ കെ.ടി ജലീലിൻ്റെ വിമർശനം. അദ്ദേഹം ഈ ഹിജാബ് വിഷയത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വാദഗതികളുമായിട്ട് വരുന്നത്. മുഖം മറയ്ക്കുന്ന വേഷത്തെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്, അല്ലാതെ നിങ്ങളുടെ മറ്റു തരത്തിലുള്ള വേഷങ്ങളെ ഒന്നും ആരും ചോദ്യം ചെയ്യപ്പെടുന്നില്ല. ഒരു മുസ്ലിം ദേവാലയത്തിൽ അവിടുത്തെ പുരോഹിതൻ അതിൻ്റേതായ വേഷം ധരിക്കുന്നു, ക്രൈസ്തവ ദേവാലയത്തിൽ അവിടുത്തെ പുരോഹിതൻ അതിൻ്റേതായ വേഷം ധരിക്കുന്നു, ഹൈന്ദവ ദേവാലയത്തിൽ അവിടുത്തെ ആരാധന ചെയ്യുന്ന പുരോഹിതൻ അവിടെ അത്തരത്തിലുള്ള വേഷവിധാനം നടത്തുന്നു. ഇതിനെയൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ലല്ലോ. കന്യാസ്ത്രീകൾ എവിടെ എത്തരത്തിലുള്ള സ്കൂളുകളിൽ എത്തരത്തിലുള്ള വേഷം ധരിച്ചു ചെല്ലുന്നു എന്നാണ് കെ.ടി ജലീൽ പറയുന്നത്. കെ.ടി ജലീൽ യഥാർത്ഥത്തിൽ ഈ ഒരു വർഗീയ വിഷവിത്തും ഒരു മഠേനുമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കന്യാസ്ത്രീ ആകുമ്പോൾ നേരെ അങ്ങോട്ട് എന്ന് കന്യാസ്ത്രീ ആകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മണവാട്ടി ദൈവത്തിൻ്റെ മണവാട്ടി ആകണമെന്ന് പറഞ്ഞാൽ ആ വേഷമെടുത്ത് കൊടുക്കുകയല്ല. ഇതിനൊക്കെ പ്രത്യേക പരിശീലനവും ട്രെയിനിങ്ങും ഒക്കെ കഴിഞ്ഞാണ് വരുന്നത്. എന്നിട്ട് അതിനുശേഷമാണ് ഈ വേഷം അവർ സ്വീകരിക്കുന്നത്. അവരൊരു കോളേജിലേക്കോ ഒരു ഗവേഷണ സ്ഥാപനത്തിലേക്കോ പോകുമ്പോൾ അവിടുത്തെ നിയമം എപ്രകാരമാണോ അത് കോടതി വിധിയാണ്, അതനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ കെ.ടി ജലീൽ പറയുന്നത് പോലെയല്ല. കെ.ടി ജലീലിൻ്റെ പ്രധാനപ്പെട്ട ശത്രു ഇപ്പോൾ ക്രൈസ്തവരാണെന്നുള്ളതാണ്. കെ.ടി ജലീലിനെ വളർത്തിയത് പിണറായി വിജയൻ എന്ന ഒരാൾ മാത്രമാണ്. 2006 കുറ്റിപ്പുറത്തുണ്ടായ വിജയം, അതായത് കുഞ്ഞാലിക്കുട്ടി ഐസ്ക്രീം പാർലർ കേസിൽ തളർന്നിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തി വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു ഒരു വലിയ പുരോഗമന ചിന്താഗതിക്കാരനായ ഇസ്ലാമാണല്ലോ ഇദ്ദേഹമെന്ന്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പൂർവ്വചരിത്രം സിമിയിൽ നിന്ന് തുടങ്ങുന്നതാണ്. അത് മനസ്സിലാക്കാതെ പോയി, അന്നേ എടുത്ത് മടിയിൽ തിരികി. അവിടെ ഇരുന്നു കൊണ്ട് CPMൻ്റെ ആ മടിയിലിരുന്നു കൊണ്ടാണ് ഈ വർഗീയ വിഷവിത്ത് വളർന്ന് പളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. വെട്ടിക്കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കന്യാസ്ത്രീകൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന ഈ വർഗീയ വിഷവിത്ത് നാട്ടിൽ കലാപം പോലും അഴിച്ചുവിടാനായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഇത്തരത്തിലുള്ള ഈ വിഷവിത്തുകളെ ഈ പുരോഗമന ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഇടതുപക്ഷം ചുമന്നു നടക്കുന്നതിലാണ് നമ്മൾക്കേറെ പ്രതിഷേധമുള്ളത്. നമ്മുടെ ഗവർണർ തന്നെ ഒരിക്കൽ പറയുകയുണ്ടായല്ലോ, പാകിസ്ഥാനി ഭാഷ സംസാരിക്കുന്ന വ്യക്തിയാണ്, എംഎൽഎയാണ് കെ.ടി ജലീൽ. സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ജമ്മു കാശ്മീരിൽ പോയപ്പോൾ അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കറിയാവുന്നതാണല്ലോ. പാകിസ്ഥാനോട് കൂറ് കാണിക്കുന്ന, യഥാർത്ഥത്തിൽ ഇവിടെ പോപ്പുലർ ഫ്രണ്ടുകാരുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയപ്പോൾ NIA നേതാക്കൾ ആദ്യം പോകേണ്ടിയിരുന്നത് കെ.ടി ജലീലിൻ്റെ വീടായിരുന്നു റെയ്ഡ് നടത്തേണ്ടത്. മറ്റ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരോടൊപ്പം കൽത്തുറുങ്കിൽ അടയ്ക്കേണ്ടത് കെ.ടി ജലീലിനെ ആയിരുന്നു. കെ.ടി ജലീൽ യഥാർത്ഥത്തിൽ ഇവിടെ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ വിഷം ചീറ്റുന്ന ഒരു വർഗീയ വിഷവിത്തിനെയാണ് CPM പിണറായി വിജയൻ മടിയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. ആ മടിയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഈ വിഷപ്പാമ്പ് ഇങ്ങനെ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് CPMൻ്റെ ഒത്താശയോടുകൂടിയാണ്. ഇടതുപക്ഷ ചിന്താഗതി വെച്ച് പുലർത്തുന്നവരിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വർഗീയ വിഷം കെ.ടി ജലീൽ ചീറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കേരള ജനതയെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. ലോകായുക്തയുടെ വിധിയെ തുടർന്ന് പുറത്തു പോകേണ്ടി വന്നു. എന്തിന്? പിന്നെയും രണ്ടാമതൊരു പരിങ്ങിയ നിലയിലാണ് തവന്നൂരിൽ നിന്ന് ജയിച്ചു വന്നത്. എന്നിട്ടും ഇപ്പോഴും കേരളത്തിലെ ജനങ്ങളെ ഒരുതരം വിഡ്ഢിയാക്കുന്ന തരത്തിലുള്ള വർത്തമാനവും ഒക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കെ.ടി ജലീൽ എന്ന് പറയുന്ന ഈ വർഗീയ വിഷവിത്തിനെ ഇല്ലാതാക്കേണ്ടത് CPMൻ്റെ ഉത്തരവാദിത്വമാണ്. വളർത്തിയതും നിങ്ങളാണ്, നിങ്ങൾ തന്നെയാണ് ഇല്ലാതാക്കേണ്ടതെന്നുള്ളതാണ്. ഗവർണർ പറഞ്ഞിട്ടുള്ള ആ ഭാഷ ഓർക്കണം. പാകിസ്ഥാൻ ഭാഷ സംസാരിക്കുന്ന വ്യക്തിയാണ്, എംഎൽഎയാണ് കെ.ടി ജലീൽ. ഇത് കേരളത്തിൽ വെച്ച് പൊറുപ്പിക്കരുത്. ഇദ്ദേഹം മതസ്പർദ്ധയുണ്ടാക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കുക. കന്യാസ്ത്രീകൾക്കെതിരെയാണിപ്പോൾ അദ്ദേഹം തിരിഞ്ഞിരിക്കുന്നത്. ഇത് ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു.